അനിയനെ പോലെ തന്നെയാണ്. ബ്രദറും അല്ലെങ്കിൽ ഒരേ സമയം അനിയനെ പോലെ ആയിരിക്കും, ഒരേ സമയം കൂട്ടുകാരനെ പോലെ ആയിരിക്കും, ഒരേ സമയം ഉപ്പാന്റെ സ്ഥാനത്തായിരിക്കും. എല്ലാം അവനെ പറ്റി വാക്കിലൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞാൽ തീരും ചെയ്യൂല നമുക്ക്. ഷുഹൈബിന്റെ യഥാർത്ഥ പ്രവർത്തനം സാമൂഹിക രംഗത്തായിരുന്നു. അതിന് കൊടിയോ ജാതിയോ മതമോ ഒന്നുമില്ലായിരുന്നു. വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഷുഹൈബിന്റെ മരണശേഷം അനുശോചനവുമായി ഇവരൊക്കെ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളൊക്കെ വീട്ടുകാർ അറിയുന്നത്. ചെറിയൊരു കുട്ടിയാണ്, ചെറുതെന്ന് വെച്ചാൽ ചെറുത്, 15 ദിവസം തന്നെ ഇങ്ങനെ ഇവരിങ്ങനെ വന്നിട്ട് വെള്ളമെല്ലാം കൊടുത്ത് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്നേ, എന്നാ ഒന്നും തിരിയുന്നില്ല. അപ്പൊ ഞാൻ ഉമ്മ വിളിക്കുമാനെ വിളിക്കുവാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നേനും ഉമ്മ കടന്നിട്ടാ. എന്നേരം അവര് പറഞ്ഞ് അത് തിങ്കളാഴ്ച രാവിലെ, അതായത് ഇവര് ഈ ഇങ്ങനെ ചെയ്യുന്നതിന്റെ അന്ന് രാവിലെ ഇവർക്ക് സിസേറിയന് ആയിട്ട് ഓപ്പറേഷൻ, സിസേറിയൻ ആവശ്യമാണ്. അന്നേരം രക്തം വേണ്ടിവരും എന്നിട്ട് ഇവന് രണ്ടു കുപ്പി രക്തം കൊടുത്തിട്ടാണ് അന്ന് രാവിലെ അവരൊന്ന് പോയത്. ഉമ്മ കുട്ടീനെ വാങ്ങിയിട്ട് മുത്തുമ്പോ എന്തോ വല്ലാണ്ട് ഇതായിപ്പോയി. പലരും വരുത്തുണ്ട്, പലരും സഹായം ചെയ്തവർ വരുത്തുണ്ട്, പക്ഷെ അത് വണ്ണ കണ്ടപ്പം വല്ലാണ്ടൊരു മനസ്സിന് ഇതായിപ്പോയി. ഇത് ദേവകിയമ്മ, 80 വയസ്സ്. ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. ഒരു മകനുണ്ടായിരുന്നത് മരിച്ചുപോയി. 2 വർഷം മുമ്പ് കോരിച്ചൊരിയുന്ന മഴയിൽ അടുക്കള വരെ വെള്ളം കയറി. ഏത് സമയത്തും വീട് നിലം കൊത്താവുന്ന അവസ്ഥ. അപ്പോഴാണ് ഷുഹൈബ് പഞ്ചായത്ത് മെമ്പർ ജസീലയോടൊപ്പം ആ വീട്ടിലേക്ക് കയറി വന്നത്. വീട് പണിക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും ആരെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീട് പണിയണം. മെമ്പറോടൊപ്പം ഷുഹൈബ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. വാർക്കയ്ക്ക് 60 ചാക്ക് സിമന്റും 200 അടി മെറ്റലും ഷുഹൈബ് സ്വന്തം നിലയിലെത്തിച്ചു. പുതിയ വീട്ടിലേക്ക് മാറാനുള്ള പണി പുരോഗമിക്കുമ്പോഴാണ് ഷുഹൈബ് കൊല്ലപ്പെടുന്നത്. ഇനി ഈ വീട് ആര് പൂർത്തിയാക്കും? ഇനി അവനില്ല, പക്ഷെ അവന്റെ ആഗ്രഹങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം. അപ്പൊ അതൊന്ന് പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ള ഇതിൽ ഞാന് ഷുഹൈബിന്റെ മരണത്തോടെ ഒരു തളർന്ന രീതിയിലാണ് ഞാൻ ഉള്ളത്. അപ്പം അവനെ ചിന്തിക്കുമ്പോൾ മാത്രം എന്താ പറയാ, എനിക്ക് അവൻ ചെയ്ത് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം. എന്റെ മോൻ അങ്ങ് പോയതുകൊണ്ട് നമുക്ക് ഒരു മനസ്സിന് വിഷമതയായി എന്ന് മാത്രം. ഇത് സക്കീനയുടെ വീട്. ഈ വീട്ടിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു ഉമ്മയുണ്ട്. അവർ കതക് തുറക്കുകയോ പുറത്തു വരികയോ ചെയ്യാറില്ല. സക്കീനയ്ക്ക് പറക്കമുറ്റാത്ത 3 കുട്ടികൾ, 2 പൂച്ചകളാണ് വീടിന്റെ കാവൽക്കാർ. ഷുഹൈബ് മരണത്തിന് തൊട്ടു മുമ്പും ഈ വീട്ടിൽ വന്നിരുന്നു. 1 മാസത്തേക്കുള്ള അരിയും ഭക്ഷണ സാധനങ്ങളുമായി വന്ന ഷുഹൈബ് അന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതും ഇവിടെ നിന്നു. ഷുഹൈബിന്റെ ആഗ്രഹമായിരുന്നു ഇവന് ഇവിടെ ഒരു വീട് വേണം, ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കണമെന്ന്. മരണത്തിന് ശേഷം ഇവിടെ ഉമ്മൻചാണ്ടി സാർ വന്നിരുന്നു. ഷുഹൈബിന്റെ പേരിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സംഭാവനയായി മറ്റ് വിദേശികൾ പ്രവാസികളിൽ നിന്ന് ഒരു തുക സമാഹരിച്ച് 25 ലക്ഷം രൂപ ഈ ട്രസ്റ്റിലിട്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വീട് വെച്ചു കൊടുക്കുന്നതിനും വേണ്ടി കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി സാർ ഇവിടെ. സക്കീനയുടെ 3 മക്കൾ മുഹമ്മദ് റിസ്വാൻ, ഫാത്തിമ, ഫസീല എന്നിവർ പഠിക്കുന്നത് തെരൂർ മാപ്പിള LP സ്കൂളിലാണ്. ഷുഹൈബ് 4 വരെ പഠിച്ചതും ഈ സ്കൂളിൽ തന്നെ.
2015 ഇവിടെ പ്രവേശനോത്സവം നടന്നപ്പോൾ പുതുതായി ചേർന്ന കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വേണമായിരുന്നു. ഇക്കാര്യം അധ്യാപകൻ ഷുഹൈബിനോട് സൂചിപ്പിച്ചു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് രാവിലെ 40 കിറ്റുമായി അവൻ സ്കൂളിലെത്തി. അധ്യാപകൻ നിർബന്ധിച്ചപ്പോൾ ഷുഹൈബ് തന്നെ അത് കുട്ടികൾക്ക് വിതരണം ചെയ്തു. എടയന്നൂരിൽ തന്നെയുള്ള ഷാഹിദ മൻസറിലെ ഷാഹിദയുടെ ഇളയ കുട്ടി അജ്മൽ സിമന്റിട്ട പരുക്കൻ തറയിലൂടെ നീന്തി നടന്ന് കാലിൽ വ്രണമായ കാഴ്ച ഷുഹൈബ് കാണാനിടയായി. അതോടെ തറയിൽ തൈൽ പാകാൻ ഷുഹൈബ് തീരുമാനിച്ചു. മെമ്പർ ജസീലിയെ കൂട്ടുപിടിച്ചു. മെമ്പർ തന്റെ കയ്യിലെ വള പണയം വെച്ച് പണം സമാഹരിച്ച് ടൈലിട്ട് കൊടുത്തു. ഞാൻ കൂടെയുണ്ട്, ധൈര്യമായി ചെയ്തോ എന്ന ഷുഹൈബിന്റെ വാക്കുകളാണ് മെമ്പർക്ക് അതിനുള്ള ധൈര്യം കൊടുത്തത്. ഇത്രയും ഉപകാരം ചെയ്തോ അങ്ങനെ ചെയ്തോണ്ട് നമുക്കെല്ലാം ഭയങ്കര സങ്കടം. സുഹൃത്തിന്റെ പെങ്ങളുടെ ഭർത്താവിന് വൃക്കദാനം ചെയ്യാൻ തയ്യാറായ ആര്യ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് പഠനത്തിന് സഹായം നൽകിയ 600 രക്തദാതാക്കളുടെ പട്ടിക കൂടെ കൊണ്ടുനടന്ന ഷുഹൈബ് സഹായങ്ങൾ ചെയ്തത് ഷുഹൈബ് മരിച്ചതിന് ശേഷമാണ് ഞങ്ങളും ഷുഹൈബ് ചെയ്ത സഹായങ്ങൾ മറ്റുള്ളവർ അറിയുന്നത്. ഷുഹൈബ് ജീവിച്ചിരുന്നപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരും ഈ വീട്ടിലുള്ള ഉപ്പയോ ഉമ്മയോ ആരും പോലും അറിയില്ല ഞങ്ങൾ ഈ ചെയ്ത പ്രവൃത്തികൾ. കണ്ണൂർ ജില്ലയിൽ മരിച്ചവരെക്കാൾ എത്രയോ മടങ്ങാണ് പരിക്കേറ്റവർ, അംഗവൈകല്യം ബാധിച്ചവർ, ഒളിവിൽ താമസിക്കുന്നവർ, പിന്നെ നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നവർ. ഷുഹൈബിനെ പോലെ 2015 കൊത്തിനുറുക്കപ്പെട്ട ജഗദീപൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഭാഗ്യമുണ്ട്. 84 കൊത്തുകളായിരുന്നു ദേഹത്ത്. 3 കഴിഞ്ഞിട്ടും കാലിലെ മുറിവുണങ്ങിയിട്ടില്ല. ഓരോ തവണയും ഓപ്പറേഷൻ നടത്തും, വീണ്ടും കഴുകി തുന്നിച്ചേർക്കും. മുറിവുണങ്ങാതിരിക്കാൻ കൊലക്കത്തിയിൽ ചില രാസവസ്തുക്കളൊക്കെ ചേർക്കുമത്രേ. CPMന്റെ കോട്ടയായ മൊകേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതാണ് ജഗദീപൻ ചെയ്ത കുറ്റം. രാഷ്ട്രീയക്കാരനല്ലാതെ വേറെ വ്യക്തിയായി എന്നോടില്ല. പക്ഷെ അടിക്കണം തോന്നിയാ അവർ ചെയ്തിരിക്കും. രാഷ്ട്രീയ പ്രതിയോഗിനെ തീർക്കണം തോന്നിയാ അവർ ചെയ്തിരിക്കും. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അടിസ്ഥാന കാരണം കൊന്നവരും കൊല്ലിച്ചവരും ഒരിക്കലും നീതിപീഠത്തിന് മുന്നിലെത്തുന്നില്ല എന്നതാണ്. ഷുഹൈബിന്റെ കേസും തേച്ചു മായ്ക്കാൻ ശ്രമമുണ്ടായപ്പോഴാണ് കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. ഷുഹൈബിന്റെ നേരെ അതിക്രൂരമായി നടന്ന ആക്രമണത്തിൽ 41 വെട്ടുകൾ, ആടിനെ കോഴിയൊക്കെ വെട്ടുന്നത് പോലെയാ ഒരു പച്ച മനുഷ്യന്റെ ശരീരത്തിൽ വെട്ടിയത്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലയാളികൾക്കല്ലാതെ ആർക്ക് കഴിയും? ഷുഹൈബ് വധക്കേസ് CBIക്ക് വിടാതിരിക്കാൻ ഇടത് സർക്കാർ പരമാവധി ശ്രമിച്ചു. സർക്കാർ സർവശക്തിയും എടുത്ത് എതിർത്തിട്ടും കേസ് ഹൈക്കോടതി CBIക്ക് വിടുകയായിരുന്നു. അതിനെതിരെ സർക്കാർ ചെലവിൽ അപ്പീലും പോയി. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നും വെറും 12 മാത്രമാണ് ഷുഹൈബിന്റെ വീട്ടിലേക്കുള്ളത്. ഇന്നുവരെ പിണറായി വിജയൻ ആ വീട് സന്ദർശിച്ചിട്ടില്ല. ഷുഹൈബ് കൊലക്കേസിൽ പ്രതികളാക്കപ്പെട്ട MV ആകാശ്, CS ദേവ്ചന്ദ്, TK അസ്കർ, Kഅഖിൽ എന്നിവരെ CPM പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അപ്പോഴും കാതലായ ചോദ്യം അവശേഷിക്കുന്നു. ഷുഹൈബുമായി നേരിട്ട് പരിചയം പോലുമില്ലാത്ത ഇവർക്ക് ഷുഹൈബിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകിയതാണ്. സുപ്രധാനമായ ഈ ചോദ്യത്തിന് CBI ഉത്തരം കണ്ടെത്തും. യഥാർത്ഥ കൊലയാളികളിലേക്ക് ഇന്നും നമ്മളെ പോലീസ് എത്തി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത് CBI അന്വേഷണം വേണം. ഈ CBI അന്വേഷണത്തെ ഇവര് ഭയക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഷുഹൈബിന്റെ അന്ത്യയാത്രയ്ക്ക് 10,000 അണിനിരുന്നത്. ജനപ്രവാഹം മൂലം പിറ്റേ ദിവസം രാത്രി 1:30 എടയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കിയത്. ഖബർസ്ഥാനിലേക്കും ഷുഹൈബിന്റെ വീട്ടിലേക്കും ഷുഹൈബിനെ വെട്ടിക്കുന്ന സ്ഥലത്തേക്കുമൊക്കെ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു.
സുഹൈബിന്റെ സഹോദരി മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലെ ഓരോ അക്ഷരങ്ങളും കൊള്ളുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നന്നായി എഴുതാനൊന്നും ഞാൻ കരയില്ല. സങ്കടം മാത്രമാണ്. കുറച്ചു ദിവസമായി എനിക്കും ഇത്താത്തമാർക്കും ഉപ്പാക്കും ഉമ്മാക്കും ഈ വീട്ടിലേക്ക് വരുന്നവർക്കെല്ലാം ഷുഹൈബ്ക ഞങ്ങൾക്ക് വലിയ തുണയായിരുന്നു, കൂട്ടായിരുന്നു. ഞങ്ങൾ പോലും അറിയാത്ത ഒരുപാട് പേർക്ക് താമും തണലും വരുന്നെന്ന ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇക്കയുടെ വേർപാട് അറിഞ്ഞേരം തൊട്ട് ഇങ്ങോട്ടെത്തുന്നവർ അത് സാക്ഷ്യപ്പെടുത്തി. ഇക്കയിനി ഞങ്ങളുടെ കൂടെ ഇല്ലാന്ന് വിശ്വസിക്കാൻ ഇന്നും ഞങ്ങൾക്കാർക്കുമായിട്ടില്ല. എന്തിന്റെ പേരിലായാലും ഇക്ക എങ്ങനെ ഇല്ലാതാക്കണമായിരുന്നു. ഇനി ആരും മരിക്കരുത്. ഞങ്ങളുടെ ഇക്ക ആ കണക്ക് പുസ്തകത്തിലെ അവസാനത്തെ ആളാവട്ടെ. ഇനി ആരും കൊല്ലപ്പെടാതിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെപ്പോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ക്രൂരതകൾ ഇനി ആവർത്തിക്കില്ല എന്നൊരുറപ്പ് അതെങ്കിലും ഞങ്ങൾക്ക് നൽകാനാകുമോ? എന്ന സുമയ്യ. ഈ ക്രൂരതകൾ ഇനി ആവർത്തിക്കില്ലെന്ന ഒരു ഉറപ്പ് നൽകാൻ കൊലയാളി പാർട്ടികൾക്ക് കഴിയുമോ എന്ന് സുമയ്യയോടൊപ്പം ജനാധിപത്യ കേരളവും ചോദിക്കുന്നു. ഓരോ മലയാളിയും ചോദിക്കുന്നു. അത് സാധ്യമായാൽ അതാണ് നമുക്ക് ഷുഹൈബിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവും